ഗ്രാം പനീറിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 10-15 മിനിറ്റ് നേരം വെക്കുക. ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ക്യാപ്സിക്കവും ചേർത്ത് 2-3 മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ കൂടി ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി കുറച്ചെണ്ണ കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരല്പം എണ്ണ കൂടി ഒഴിച്ച് 1/2 ടീസ്പൂൺ ജീരകം, 2 ഏലക്ക, 3 ഗ്രാമ്പൂ, 4-5 കുരുമുളക് ചേർത്ത് ഒന്നിളക്കി ഇതിൻ്റെ കൂടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 3 വെളുത്തുള്ളി, ഒരല്പം ഇഞ്ചി, അതുപോലെ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. സവാള നല്ല സോഫ്റ്റ് ആകുന്ന വരെ ഇളക്കി കൊടുക്കുക. സവാള നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ തക്കാളിക്ക കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക് നന്നായി സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു ജാറിലേക്കിട്ട് നന്നായി അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കുക. എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴേക്കും 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സായി അരപ്പിൻ്റെ പച്ചമണം എല്ലാം നന്നായി മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 5 മിനിറ്റ് നേരം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ക്യാപ്സിക്കവും കൂടെ ചേർത്ത് കൊടുക്കാം. ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് 2-3 മിനിറ്റ് നേരം വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മേത്തി ലീവ്സ് ചേർത്ത് കൊടുക്കാം. പനീർ കടായി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.